ഞാന് ഒരു ദുസ്വപ്നം കണ്ടു. എന്താ? നമ്മുടെ കുഞ്ഞുകുട്ടൻ. കുഞ്ഞുകുട്ടന്? ഒന്ന് നോക്കിട്ട് വരാം. അല്ല, ഉറക്ക കാണിച്ചത് ഒന്നുമില്ല. കുഞ്ഞുകുട്ടന്റെ മുറിയിൽ നിന്ന് എന്തോ ശബ്ദം കേട്ട പോലെ തോന്നി. തന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ മുറിക്കകത്ത് കിടക്കാൻ? ഇഷ്ടമല്ല എന്ന് പറഞ്ഞു. ഇഷ്ടമില്ല വെച്ചാ മുറിക്ക് പുറത്ത് കിടക്കണം, മനസ്സിലായോ? കുഞ്ഞിക്കുട്ടന് 30 തയ്യാറാകും തോറും എന്റെ ആദ്യ കൂടുക. അവന്റെ ജാതകം എഴുതി അന്ന് തുടങ്ങിയതല്ലയോ നമ്മൾ ഈ തീരുന്നാൻ. ഇനിയുള്ള 7 മാസം കൂടി വലിയ കുഴപ്പമൊന്നും ഇല്ലാണ്ട് കഴിഞ്ഞു പോയാ മതിയായിരുന്നു എന്റെ ഭഗവതി. മനസ്സ് വിഷമിപ്പിക്കാണ്ടിരിക്കുക, ഒന്നും വരാണ്ട് ഭഗവതി നോക്കിക്കോളും. നമ്മൾ അവനെ അത്ര സൂക്ഷിച്ചും കണ്ടുവല്ലേ നോക്കുന്നത്. വാഹന അപകടം ഉണ്ടായിട്ട് എന്തെങ്കിലും പറ്റാൻ നമ്മൾ അവനെ പുറത്തേക്കൊന്നും വിടുന്നില്ലല്ലോ. എന്തായാലും നാളെ ആ പണിക്കരെ ഒന്ന് വിളിപ്പിക്കണം, ഒന്ന് നോക്കിക്കാലോ. ആ ശരി. അമ്മേ മഹാമായേ രക്ഷ. തുലാം, വൃശ്ചികം, ധനു, മകരം, കുംഭം, മീനം, മേടം. മേടത്തിന് ഇനി 7 മാസം. 30 വയസ്സ് കഴിയാൻ ഇനി അത്രയേ ഉള്ളൂ. അപ്പോ ഭയപ്പാടിന്റെ കാലം കഴിഞ്ഞു എന്ന് തോന്നണു. അതെ, ഇനി ചില്ലറ കാലല്ലേ ഉള്ളൂ. അല്ല, ഇനി 30 തികയും വരെയുള്ള കാലാണ് ശരിക്കും ശ്രദ്ധിക്കേണ്ടത്. ഇപ്പൊ ദശാസന്ധ്യ, ലഗ്നാധിപനും അഷ്ടമാധിപനും തമ്മിൽ പരിവർത്തനം. പിന്നെ രാഹു ദശയിൽ അഷ്ടമാധിപന്റെ അപഹാരവും. മൃത്യുദോഷം തന്നെയാണ് കാണിക്കുന്നത്. ഇനിയുള്ള 7 മാസക്കാലം കൂടി വാഹനവുമായി ബന്ധപ്പെട്ട് അപകടമൊന്നും ഉണ്ടാവാതിരിക്കാൻ വേണ്ട പോലെ ശ്രദ്ധിച്ചാൽ ദോഷം ഒഴിവാക്കാമല്ലോ. അല്ല, വരുന്ന 7 മാസക്കാലം ദശാവസാന സമയമായതുകൊണ്ട് വിഷമിപ്പിക്കും. ഗുളികന്റെ ഇരിപ്പും ചൊവ്വട കൂടെയാ. അഗ്നിഭയം, ജലഭയം ഇത്യാദിയാണ് ഫലം. ചൊവ്വയുടെ ഇരിപ്പ് ദോഷം ശക്തമായുണ്ട്. ഇനിയിപ്പോ എന്താ ചെയ്യാ വിളിക്കരേ? വരാനുള്ള വഴി തങ്ങില്ല എന്നാണല്ലോ. എന്നാലും ഇടവും വലവും കണ്ണു തെറ്റാതെ ആള് കൂടി ഉണ്ടാവണം എപ്പോഴും. പിന്നെ ദിവസവും ദേവീ ക്ഷേത്രത്തിൽ പോയി കുളിച്ചു കൊഴുക. വിളിച്ചാ വിളിപ്പുറത്തുള്ള ദേവിയെ എന്തിനും രക്ഷയായിട്ടുള്ളൂ. അമ്മേ മഹാമായേ. അച്ഛൻ പറഞ്ഞിട്ടില്ലേ പുറത്തേക്കൊന്നും പോണ്ടെന്ന്? എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? അമ്പലപ്പറമ്പ് എന്നെ അന്വേഷിച്ച് ഇങ്ങോട്ട് വരുമോ? വീടിനകത്ത് അടച്ചുപൂട്ടിരുന്ന് ഞാൻ മടുത്തു. അച്ഛന്റെ സ്വഭാവം മോൻ അറിയാലോ. മോൻ കേട്ടതല്ലേ പണിക്കര് പറഞ്ഞത് കുറച്ചു കാലം വളരെ സൂക്ഷിക്കണോന്ന്. പണിക്കര് കള്ളൻ, അയാളെങ്ങനെ പിടിച്ച് പൂട്ടിയിടണം അപ്പ അറിയാം. ഒരു ദുസ്വപ്നം കാണലും പണിക്കരും ജാതകവും എല്ലാം അനുഭവിക്കാൻ ഞാനുണ്ടല്ലോ. എന്റെ ഭഗവതി, എന്റെ കുഞ്ഞിന് നല്ല ബുദ്ധി വരുത്തണേ. എനിക്കൊരു മനസമാധാനവും ഇല്ല. ഇതെന്തൊരു പരീക്ഷണമാ എന്റീശ്വരാ. എവിടെ കുഞ്ഞുകുട്ടൻ? മുകളിലുണ്ട്. പുറത്തേക്കെങ്ങും പോണ്ടെന്ന് പറഞ്ഞ എന്റെ ദേഷ്യത്തിലാ. അതിനിടയ്ക്ക് അവന് വിളിക്കുന്നു തുടങ്ങിയാൽ ദേഷ്യം വന്ന് പിടിച്ചാ പിടി കിട്ടില്ല. ദേഷ്യപ്പെട്ടിട്ട് എന്താ കാര്യം? കഷ്ടകാലം നെറുകയിലിരിക്കുന്ന സമയ ശ്രദ്ധിക്കേണ്ടത് ശ്രദ്ധിക്കാന്നെ വേണം. അതൊക്കെ പറയാ, കണ്ണു തെറ്റാതെ നോക്കണമെന്നാ പണിക്കര് പറഞ്ഞിരിക്കണേ. ഞാനൊരുത്തി എത്രാന്ന് പറഞ്ഞ അവന്റെ പറയെ നടക്കുന്നത്? ഏട്ടനറിയാലോ അവന്റെ മുൻകോപവും പിടികാശിയൊക്കെ. നീ ഒറ്റയ്ക്ക് നോക്കിയാലൊന്നും പോരാ. ഞാൻ ആലോചിക്കണത് ആരെയെങ്കിലും വിളിച്ചാലോന്നാ. മുഴുവൻ സമയവും കൂടെ നിന്ന് നോക്കാൻ പറ്റിയ ആരെങ്കിലും ഉണ്ടോ പരിചയത്തിലെ? പരിചയത്തിൽ ഒരുപടി ആളുകളുണ്ട്, പക്ഷെ തറവാട്ടി കേറ്റാൻ പറ്റിയ അന്തസ്സുള്ള ആളുകൾ തന്നെ വേണമല്ലോ. എന്റെ ഒരു കേട്ടറു വെച്ച് രണ്ടുപേരുണ്ട്. ആരാ അവരെ? വലിയ രാമൻ നായരും ചെറിയ രാമൻ നായരും മഹാപണ്ഡിതന്മാരാ. അവരുടെ സഹവാസം കിട്ടിയാൽ തന്നെ കൊച്ചുതമ്പുരാന്റെ സ്വഭാവത്തിന് അങ്ങേയറ്റം ഗുണം കിട്ടും. തെളിച്ചു പറയണോ? വേദങ്ങൾ 4 പിന്നെ ഉപനിഷത്തുക്കൾ സംസ്കൃതമാണെങ്കിൽ അരച്ചു കലക്കി കുടിച്ചിരിക്കുക. അവരെ കൊണ്ടുവരാം. കുറച്ചുകൂടെ അങ്ങോട്ട് പോകില്ലേ? എങ്ങോട്ട്? ഈ പടിയൊക്കെ കയറി മുകളിലേക്കോ? ഇത് തോണിയാഹേ.
കുറച്ച് ഇറങ്ങിക്കോളൂ. പോവുക, കൈ ഓടിക്കുക. ആ തരും തരും. ആയില്ലഞ്ചേരി കോവിലകത്തേക്ക് എങ്ങനെയാ വഴി? എവിടുന്നാ? ചോദിച്ചതിന് സമാധാനം പറഞ്ഞാ മതി. ചരിത്രം പറഞ്ഞിരിക്കാൻ സമയമില്ല, ഇച്ചിരി തിരക്കുണ്ട് കേട്ടോ. ചോദിച്ചാ മതി. നിങ്ങൾ ആരാ? ഞങ്ങൾ രണ്ട് മനുഷ്യന്മാരെന്താ ഈ പ്രോജക്ട്സ് ഉണ്ടോ? എന്നാ വഴി കാണിച്ചാ മതി. എത്ര മൈൽസ് ഉണ്ടാവും സുമാർ? ഇനി മൈൽസ് ഒന്നുമില്ല, കുറച്ചടന്നാ മതി. എടോ, ഈ കോലോത്ത തമ്പുരാക്കന്മാരെന്ന് പറഞ്ഞ വലിയ പുള്ളികളാണല്ലേ. പിന്നെ നാടി വരിച്ച കുടുംബമല്ലേ ആ കാണുന്ന തെങ്ങുംതോപ്പില്ലേ, അവിടെ നിന്നങ്ങോട്ട് മുഴുവൻ കോലോത്ത് വീട്ടിലേതാ. 100 തണ്ടാമാര് തേങ്ങയിടാൻ തുടങ്ങിയ ഒരറ്റം തീരുമ്പോ മറ്റേറ്റം തുടങ്ങിയിരിക്കും. ആ അപ്പൊ 100 തണ്ടാമാരെപ്പോഴും തെങ്ങുമ്പോ തന്നെ ആയിരിക്കും അല്ലേ. ഈ കാണുന്ന മുഴുവൻ കോലോത്ത് വീട്ടിലേതാ. പിന്നെ ബാക്കിയുള്ള നാട്ടുകാരെ മണപ്പുറത്ത് കേൾക്കലി. ബാക്കിയുള്ളവര് കോലോത്ത് പണിയെടുക്കുന്നവരാ. ഈ പാടവും ഇതിന്റെ അപ്പുറത്തെ പാടവും അതിന്റെ അപ്പുറത്തെ പാടവും എല്ലാം കോലോത്ത് വീട്ടിലാ. ആരും ഇതിന് അതിരാണ്ടോ? അങ്ങനെ അതിരാണ് നടന്നിടുന്നപ്പോ രാത്രിയാവും. രാത്രിയാ പിന്നെ കണ്ണാണാൻ പറ്റൂല്ലോ. പിന്നെ അന്ന് അവിടെ കിടന്ന് ഉറങ്ങിയിട്ട് വെളിച്ചം പണിയിട്ട് നടന്നാ പോലെ. വീട്ടിലല്ലോ നിർത്തണോ? ഇതാ കോലോത്തെ വീട്. ഓ, നിങ്ങൾ ശരിക്കും ആരാ? ശരിക്കും ഞങ്ങള് കൊലോത്തെ തമ്പ്രാക്കന്മാർ അളിയന്മാരാ. എന്തേ മതിയായോ? കൊറേ നേരം ഇങ്ങനെ കിടന്ന് പടക്കണു പടക്കണു. വല്യരാമനായ കുറുമ്പനുവാ കണ്ടാലറിയാ. ഒപ്പളങ്ങാട്ടോട്ട വാലകൃഷ്ണ എനിക്ക് വരെ കാണുമ്പോ ഓർമ്മ വരുന്നേ. ഒപ്പളങ്ങാട്ടോട്ട വാലകൃഷ്ണൻ എന്നെയും അറിയാ, എനിക്ക് അവനെയും അറിയാം. അവന്റെ കൊമ്പൊക്ക ഇവനെ കിട്ടിയിട്ടില്ല. വല്യരാമനായ ഇവനെ നോക്കാനാവോ നമ്മളെ വിളിപ്പിച്ചത്? അങ്ങനെയാവോ ചെറിയ രാമനായരെ? അത് അവിടെ ആരോ ഒരാൾ ഇരിക്കണ്ടല്ലോ. ഒയ്യ നോക്ക, വരിക വരിക. വീട്ടുകാരേ, എന്താ? ഞങ്ങൾ ചുണ്ടങ്ങാ പോലീന്ന് വരിക. ചോറോ കഞ്ഞിയോ വേണോ വെച്ചാ പിന്നാമ്പുറത്തേക്ക് ചെന്നോളൂ. ഇവിടുത്തെ തമ്പുരാൻ തമ്പുരാനല്ല അടുക്കള കാര്യങ്ങൾ നോക്കുന്നത്. അടുക്കള കാര്യത്തിലൊന്നല്ല, ഇവിടുത്തെ കുഴപ്പക്കാരനെ തമ്പുരാനെ തടയ്ക്കണമെന്നും പറഞ്ഞ് ഒരു കുറുപ്പട കിട്ടിയിരുന്നു. അങ്ങനെ പുറപ്പെട്ടതാ. ഇവിടിപ്പോ ആർക്കൊരു കുഴപ്പമില്ലല്ലോ. ഉണ്ടല്ലോ, ആയില്ലഞ്ചേരി കോവിലകല്ലേ, ഇവിടുത്തെ കാര്യസ്ഥം കുറുപ്പാ കുറുപ്പടി അയച്ചേ. കുഴപ്പക്കാരൻ എത്ര വലിയ ശക്തനായാലും ശരി, അദ്ദേഹത്തെ ഞങ്ങൾ ശരിപ്പിടിച്ചു തരാം. അതിനുള്ള പരിശീലനം നേടിയിട്ടുള്ളവരാ ഞങ്ങള്. ഓഹോ, ചെലപ്പോ എന്റെ അമ്മാവനെ നോക്കാനായിരിക്കും കാര്യസ്ഥൻ ഉദ്ദേശിച്ചത്. അമ്മാവും കുഴപ്പക്കാരനാണോ? സ്വല്പം മാനസികമാണ്. ആയിക്കോട്ടെ, അപ്പൊ കുറച്ച് കൈക്രിയ വേണ്ടി വരും. വരൂ, അകത്തോട്ട് പോന്നോളൂ, ആളിനെ കാട്ടിത്തരാം. ഓ, വരിയാ.